മൂവാറ്റുപുഴ ആയവനയിൽ തൂക്കുപാലം തകർന്നിട്ട് വർഷം 5 കഴിയുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്താതെ തൂക്കുപാലത്തിന് പകരം കോൺക്രീറ്റ് പാലം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. ഈ പ്രതിസന്ധിയാണ് ആയവന പാലത്തിന്റെ വാർത്തയായിട്ട് വരുന്നത്. വാർത്ത കാണാം. മൂവാറ്റുപുഴയിലെ ആയവന തോട്ടഞ്ചേരിയിലുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതം 5 വർഷം പിന്നിടുമ്പോഴും ഒഴിഞ്ഞിട്ടില്ല. അക്കരെ ഇക്കരെ നിന്ന് നോക്കി നിന്ന് നെടുവീർപ്പിടാൻ മാത്രമേ ഇന്ന് പ്രദേശവാസികൾക്ക് സാധിക്കുന്നുള്ളൂ. 2018 പ്രളയത്തിലാണ് ഇവിടെ തൂക്കുപാലം തകർന്നത്. പിന്നാലെ തൂക്കുപാലത്തിന് പകരം കോൺക്രീറ്റ് പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം വന്നു. തൂക്കുപാലത്തിന് പകരം വാഹന ഗതാഗതത്തിന് കൂടി സാധ്യമാകുന്ന 8 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് പാലം നിർമ്മിക്കാൻ ജനപ്രതിനിധികൾ ചേർന്ന് തീരുമാനമെടുത്തതോടെയാണ് പാലം നിർമ്മാണം വീണ്ടും അനിശ്ചിതത്വത്തിന് വഴിമാറിയത്. ഇതിനിടെ തൂക്കുപാലത്തിന് അനുവദിച്ച ഫണ്ടിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ തൂക്കുപാലം പോയിട്ട് 5 വർഷമായി. വെള്ളത്തിൽ പോയതാണ്. ഞങ്ങൾക്ക് തൂക്കുപാലം അല്ലെങ്കിൽ കോൺക്രീറ്റ് പാലം അത്യാവശ്യമാണ്. പാലം ആവശ്യമാണ്, അത് കോൺക്രീറ്റ് പാലം അത്യാവശ്യമാണ്. തൂക്കുപാലം കിട്ടിയാലും കുഴപ്പമില്ല. മഴയത്ത് കാറ്റോ മഴയത്തോ വെള്ളം അക്കരയ്ക്ക് ഓടിക്കാൻ സാധിക്കില്ല. കാരണം 5-6 കിലോമീറ്റർ ചുറ്റി വേണം ഞങ്ങൾക്ക് റേഷൻ കടയ്ക്ക് വേണമെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഇതൊക്കെ. നിലവിൽ കാളിയാർപുഴയുടെ ഇരുകരയിലുമുള്ളവർ കിലോമീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥ ഇനിയും കാലങ്ങളോളം തുടരുമെന്ന ആശങ്കയിൽ തന്നെയാണ് ഇവിടുത്തുകാർ. 2002 തൂക്കുപാലം നിർമ്മിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.